വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി ചാർലി ചാപ്ലിൻ്റെ മൃതദേഹം മോഷ്ടിച്ചത് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മാർച്ച് പുലരി ഹിമവർഷത്തിൽ വിറച്ചുകൊണ്ട് സ്വിറ്റ്സർലൻഡ് ഉറക്കമുണരാൻ ശ്രമിക്കുകയായിരുന്നു മരിച്ചു കിടന്ന ജനീവ തടാകത്തിൻ്റെ കരയിൽ കോർഷർസർ വെവയിൽ മല മുകളിലെ ശവക്കുഴി കിടക്കുന്നു മാസങ്ങൾക്ക് മുമ്പ് മാത്രം അടക്കം ചെയ്യപ്പെട്ട ഇതിഹാസത്തിന് പൂക്കൾ അർപ്പിക്കാനെത്തിയവർ ഞെട്ടിപ്പോയി ചാർലി ചാപ്ലിൻ്റെ മൃതദേഹം മോഷണം പോയിരിക്കുന്നു മഞ്ഞുവീഴ്ചയിലും വാർത്തയ്ക്ക് ചൂട് പിടിച്ചു പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി പക്ഷേ തുമ്പൊന്നും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാപ്ളിൻ്റെ വിധവ ഊനയെ തേടി ഒരു ഫോൺ കോൾ എത്തിയത് ചാർലി ചാപ്ലിൻ്റെ മൃതദേഹം എവിടെയാണെന്നറിയാമെന്നും തിരിച്ചു കിട്ടണമെങ്കിൽ വൻതുക വേണമെന്നും വിളിച്ചയാൾ ആവശ്യപ്പെട്ടു ചാർലി ചാപ്ലിൻ്റെ നാലാം വിവാഹമായിരുന്നു ഊനയുമായിട്ട് അൻപത്തിനാലാം വയസ്സിൽ ചാപ്ലിൻ അങ്ങനെയൊരു തീരുമാനമെടുക്കുമ്പോൾ ഊനയ്ക്ക് പ്രായം പതിനെട്ട് വയസ്സ് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ക്രിസ്മസ് ദിനത്തിൽ ചാപ്ലിൻ്റെ എൺപത്തിയെട്ടാം വയസ്സിൽ ഊനയെ വിധവയാക്കി ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു ചാപ്ലിൻ്റെ മൃതദേഹം മോഷണം പോയത് ഭരണകൂടത്തിനും പോലീസിനും വലിയ തലവേദനയായി മോചനദ്രവ്യം നൽകി മൃതദേഹം വീണ്ടെടുക്കുന്നതിനോട് ഊനയ്ക്ക് യോജിക്കാനായില്ല ഭർത്താവിൻ്റെ ആത്മാവിന് പോലും അത് ഇഷ്ടപ്പെടുകയില്ലെന്നായിരുന്നു അവരുടെ അഭിപ്രായം അങ്ങനെ അന്വേഷണം തുടർന്നു ആഴ്ചകൾ കടന്നുപോയി ഒടുവിൽ ഓട്ടോ മെക്കാനിക്കുമാരായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പോളണ്ടിൽ നിന്നുള്ള റോമൻ വാർഡാസ് ബൾഗേറിയയിൽ നിന്നുള്ള ഗാൻഷോ ഗനാവ് ഇരുവരും സ്വിറ്റ്സർലാൻഡിലേക്ക് കുടിയേറിയവരായിരുന്നു ജോലി നഷ്ടപ്പെട്ട് ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് മൃതദേഹം മോഷ്ടിക്കാനുള്ള ആശയം ഇവരുടെ തലയിലുതിച്ചത് ഇറ്റലിയിൽ സമാനമായൊരു സംഭവം നടന്നതിൻ്റെ വാർത്ത അവർക്ക് പ്രേരണയാവുകയും ചെയ്തു ചാപ്ലിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു മൈൽ അകലെ കുഴിച്ചിട്ടിരിക്കുന്നുവെന്ന് പോലീസ് കണ്ടെത്തി വീണ്ടും ഒരു റിസ്ക് എടുക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബം തയ്യാറായിരുന്നില്ല അതുകൊണ്ട് കോൺക്രീറ്റ് കല്ലറയിലാണ് ചാപ്ലിൻ്റെ മൃതദേഹം രണ്ടാമത് മറവു ചെയ്തത് ബോഡി സ്നാച്ചിങ് അഥവാ മൃതദേഹ മോഷണ കഥകളിലെ വ്യത്യസ്തമായൊരു അധ്യായമാണ് ചാർലി ചാപ്ലിൻ്റെത് കല്ലറ പൊളിക്കുന്ന കള്ളന്മാർ പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ ബ്രിട്ടനിലും യു എസിലും വിലസിയിരുന്നു മെഡിക്കൽ കോളേജുകളായിരുന്നു അവരുടെ വിപണി ശരീരം കീറിമുറിച്ച് അവയവ പഠനം നടത്തുന്നതിന് കോളേജുകളിൽ മൃതദേഹങ്ങൾ ആവശ്യമായിരുന്നു ഡിമാൻഡ് വളരെ കൂടുകയും സപ്ലൈ വല്ലാതെ കുറയുകയും ചെയ്തതോടെ ബോഡി സ്നാച്ചേഴ്സിന് കൂടുതൽ സാധ്യതകൾ കിട്ടി അക്കാലത്ത് മെഡിക്കൽ കോളേജുകളും മൃതദേഹഭോഷണത്തെ എന്ന പേരിൽ വ്യാപക വിമർശനങ്ങൾ കേട്ടിരുന്നു ശവപ്പറമ്പുകളിൽ നിന്ന് മൃതദേഹങ്ങൾ മോഷ്ടിക്കുന്നവരെ റീസറക്ഷനിസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് മൃതദേഹം കളവ് പോകുന്നത് വലിയൊരു സാമൂഹിക പ്രശ്നമാവുകയും പലയിടത്തും ക്രമസമാധാനം താറുമാറാകുകയും ചെയ്തതോടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിൽ ബ്രിട്ടനിൽ അനാട്ടമി ആക്ട് നിലവിൽ വന്നു അനുവാദമില്ലാതെ മൃതദേഹങ്ങൾ ലാബുകളിൽ കീറി മുറിക്കുന്നത് നിയമവിരുദ്ധമായിരുന്നുവെങ്കിലും ശവക്കുഴിയിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത് തടയാൻ പ്രത്യേകിച്ച് നിയമങ്ങൾ ഒന്നും അതുവരെ ഉണ്ടായിരുന്നില്ല നിയമം നിലവിൽ വന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും കല്ലറ പോലും സുരക്ഷിതമല്ലാത്ത ഇടമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു